അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് കീഴിൽ തന്ത്രപ്രധാന തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. അസമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡും റെയിൽവേ ലൈനും അടങ്ങിയ പ്രത്യേക തുരങ്കം നിർമ്മിക്കാനാണ് പദ്ധതി. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ ടണലിന് ഏകദേശം 7,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തന്റെ മോചനത്തിന് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞ് പേരറിവാളൻ. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക നന്ദിയെന്നും ഉടൻ കേരളത്തിലെത്തുമെന്നും പേരറിവാളൻ പറഞ്ഞു. താൻ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അനുഭവിക്കുകയാണെന്നും യാത്രകൾ നടത്തുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റുമാനൂർ ചിങ്ങവനം പാത ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ റദ്ദാക്കി. ചില ട്രെയിനുകൾ ആലപ്പുഴ വഴി ഓടുകയും ഈ മാസം 28 വരെ നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും. പരശുറാം എക്സ്പ്രസ്, കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഈ സാഹചര്യത്തിൽ 7 ദേശീയ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചു. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചരക്ക് സേവന നികുതി കൌൺസിലിന്റെ ശുപാർശകൾ കേന്ദ്രമോ സംസ്ഥാന സർക്കാരുകളോ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് സുപ്രീംകോടതി. ചരക്ക് സേവന നികുതി സംബന്ധിച്ച് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താമെന്ന് സുപ്രീംകോടതി വിധിച്ചു.